ഇസ്രായേൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിൽ ഇപ്രകാരം ഒന്നിച്ചു കൂടുവാൻ കർത്താവ് നൽകിയ സാവകാശത്തെയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാൽ കരിങ്ങാച്ചിറ സഭയുമായി ബന്ധപ്പെട്ട് ഇപ്രകാരം മീറ്റിങ്ങുകൾ കർത്താവ് നടത്തുന്നല്ലോ. എല്ലാവർക്കും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അടിയനും അതിൽ ഭാഗവാക്കാകുവാൻ ഇപ്രകാരം ലഭിച്ച അവസരത്തിന് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. കർത്താവിൻ്റെ ദാസനും ജോജുഡി സാറ് കുടുംബം മറ്റെല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകം നമ്മുടെ ലോകം മുഴുവനായി പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നിമിത്തം ഇപ്രകാരമുള്ള സംവിധാനങ്ങളിലൂടെ ദൈവത്തെ സ്തുതിപ്പാനും വചനങ്ങൾ പങ്കിടുവാനും കേൾപ്പാനും ഒക്കെ കർത്താവ് സാവകാശങ്ങൾ നൽകുന്നു. എല്ലാ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ ദിനങ്ങളിലും നമുക്ക് ഒന്നിച്ചായിരിക്കാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങളുമായി പങ്കിടുവാൻ എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകിയ ചിന്ത യോഹനാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യമാണ്. യോഹനാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം അതിപ്രകാരമാണ്: ഇതവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. യോഹനാന്റെ സുവിശേഷത്തിലെ ഒരു വാക്യശകലമാണ് നമ്മൾ വായിച്ചത്. ചില നാളുകൾക്ക് മുൻപേ എൻ്റെ ഹൃദയത്തിൽ എന്നെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത ഒരു വാക്യമാണ് ഈ പ്രത്യേക വാക്യം. യോഹനാന്റെ സുവിശേഷം നമുക്കറിയാം, പുതിയ നിയമ സുവിശേഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുവിശേഷമാണ്. യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ ആഴമേറിയ ആത്മീക മർമ്മങ്ങൾ പങ്കിടുന്ന സുവിശേഷ പുസ്തകമാണല്ലോ യോഹന്നാന്റെ സുവിശേഷം. ഒരുപാട് ആത്മീക മർമ്മങ്ങൾ നമുക്ക് ഈ സുവിശേഷത്തിൻ്റെ അകത്ത് കാണുവാനായി കഴിയും. യേശുവിനെ കുറിച്ച് താൻ പങ്കിടുമ്പോൾ വ്യത്യസ്തമായ നിലയിൽ തൻ്റെ ജീവിത അനുഭവങ്ങളുടെ ആഴങ്ങൾ നിമിത്തം താൻ അറിഞ്ഞ താൻ മനസ്സിലാക്കിയ ദൈവികമായ ദൈവപുത്രൻ എന്നുള്ള ഒരു വലിയ മർമ്മത്തെ പ്രസ്താവിച്ചുകൊണ്ട് യോഹന്നാൻ തൻ്റെ സുവിശേഷം എഴുതുമ്പോൾ ഓരോ വാക്യത്തിൻ്റെ അകത്തും ഓരോ അത്ഭുതങ്ങൾക്കകത്തും താൻ പങ്കിടുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരുപാട് ആത്മീക മർമ്മങ്ങൾ താൻ പങ്കിടുന്നതായി നമുക്ക് കാണുവാനായി കഴിയും. ഒരു മുക്കുവനായിരുന്ന യോഹന്നാൻ തൻ്റെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധം തന്നെ ഒരുപാട് മാറ്റുവാനായി ഇടയാക്കി. പിന്നീട് സ്നേഹത്തിന്റെ അപ്പോസ്തോലനായി താൻ മാറുമ്പോഴും സുവിശേഷങ്ങളിലൂടെ താൻ യേശുവിനെ പങ്കിടുമ്പോഴും നാളുകളിൽ ലോകത്തിന് സംഭവിക്കാൻ പോകുന്ന സംഭവങ്ങളെ വെളിപ്പാട് പുസ്തകത്തിലൂടെ പങ്കിടുമ്പോഴുമെല്ലാം ആത്മീക മർമ്മങ്ങളുടെ ആഴം താൻ പ്രാപിച്ചതായി താൻ പങ്കിടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ യോഹന്നാന്റെ ജീവിതവുമായി മനസ്സിലാക്കിയ 1-2 കാര്യങ്ങൾ: ഒന്ന്, കൂടുതലായി യേശുവുമായി അടുക്കും തോറും കൂടുതലായി യേശുവിനെ മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിലും നാം എത്രത്തോളം യേശുവുമായി അടുക്കുന്നോ യേശുവുമായി ബന്ധപ്പെടുന്നോ അത്രയ്ക്ക് ആഴമായി നമുക്ക് യേശുവിനെ അറിയുവാനും യേശുവിനെ മനസ്സിലാക്കുവാനും കഴിയും എന്നുള്ളൊരു വസ്തുതപരമായ ഒരു കാര്യമാണ്. ദൈവമായിട്ട് അകന്നു പോകും തോറും യേശുവിനെ കുറിച്ചുള്ള അറിവുകളും, അറിവുകൾ എന്ന് പറയുമ്പോൾ വായിച്ചും മനസ്സിലാക്കിയെന്നതിനേക്കാൾ അപ്പുറമായി അടുത്ത് അനുഭവിച്ചറിയുന്ന ബന്ധത്തിലൂടെ അനുഭവിച്ചറിയുന്ന ഒരു അറിവ് ലഭിക്കുവാൻ കഴിയാതെ പോകും നാം അകന്നു പോകും തോറും. എന്നാൽ എത്രമാത്രം യേശുവിനോട് അടുക്കുന്നോ അത്രത്തോളം ആഴമായ രീതിയിൽ യേശുവിനെ മനസ്സിലാക്കുവാനായി കഴിയും. അതുപോലെ തന്നെ എത്രത്തോളം നാം അവനെ അറിയുന്നോ അതനുസരിച്ചായിരിക്കും നാം അവനെ മറ്റൊരാളോട് പങ്കിടുന്നത്. യേശുവിനെ രുചിച്ചറിഞ്ഞവരുണ്ട്, യേശുവിനെ കുറിച്ച് കേട്ടറിഞ്ഞവരുണ്ട്, യേശുവിനെ കുറിച്ച് മറ്റൊരാൾ പറഞ്ഞ് അറിഞ്ഞവരുണ്ട്. ഇവരോടെല്ലാം യേശു ആരെന്ന് ചോദിച്ചാൽ വ്യത്യസ്തമായ അനുഭവ തലങ്ങളിൽ നിന്നുകൊണ്ട് അറിവുകൾ കൊണ്ട് അവർ പങ്കിടും. എന്നാൽ അതിൽ ഏറ്റവും ആഴമുള്ളത് രുചിച്ചറിഞ്ഞവർ, ആഴമായി അടുത്തറിഞ്ഞവർ, അടുത്ത ബന്ധത്തിലൂടെ യേശുവിനെ അനുഭവിച്ചറിഞ്ഞവർ പങ്കിടുന്നതായിരിക്കും ഏറ്റവും ഹൃദയത്തെ ഭേദിക്കുന്ന അല്ലെങ്കിൽ ഹൃദയത്തിൽ കുറിക്കൊള്ളുന്ന
യേശുവിനെ കുറിച്ചുള്ള അറിവ്. ഇവിടെ യോഹന്നാൻ തന്റെ ജീവിതത്തില് 12 ശിഷ്യന്മാരുമായി യേശു സഞ്ചരിക്കുന്ന എല്ലാ യാത്രാവേളകളിലും യേശുവിന്റെ മാറോട് ചാരിയിരിക്കുവാൻ യോഹന്നാൻ പലപ്പോഴും ശ്രമിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ യേശുവിന്റെ ഹൃദയ തുടിപ്പ് പോലും മനസ്സിലാക്കിയ യോഹന്നാൻ ആ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ആഴമേറിയതായ പല കാര്യങ്ങൾ പങ്കിടുവാൻ കഴിയും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രത്യേകത. യേശുവുമായി ആഴമേറിയ ബന്ധമുള്ള യോഹന്നാൻ യേശുവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ ആ ബന്ധത്തിൽ നിന്ന്, ആ അനുഭവത്തിൽ നിന്ന് താൻ രുചിച്ചറിഞ്ഞ യേശുവിനെ പങ്കിടുന്നതായി നമുക്ക് കാണാം. അപ്പോൾ എത്രമാത്രം നാം ദൈവത്തിനോട് അടുക്കുന്നോ അതനുസരിച്ചായിരിക്കും അവനെ മനസ്സിലാക്കുന്നത്, അതനുസരിച്ചായിരിക്കും അവനെ കുറിച്ച് മറ്റൊരാളോട് നാം പങ്കിടുന്നത്. അതുപോലെ തന്നെ യേശുവുമായി ഏറ്റവും കൂടുതൽ അടുക്കുമ്പോൾ അവനെ കുറിച്ച് കൂടുതലായി അറിയാം. മറ്റൊന്ന്, ഉത്തരവാദിത്തങ്ങൾ കുറയുകയല്ല, ഉത്തരവാദിത്തങ്ങൾ കൂടും. ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ പഠിച്ചതുമായ, ഞാൻ അറിഞ്ഞതുമായ ഒരു യാഥാർത്ഥ്യം, യേശുവുമായി അടുക്കുംതോറും, യേശുമായി ബന്ധം സ്ഥാപിക്കും തോറും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു പോകുകയല്ല, കുറച്ച് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടി വരികയാണ്. യോഹന്നാനും തന്റെ ജീവിതത്തിൽ യേശുവിനോട് ഏറ്റവും കൂടുതൽ അടുത്തിരുന്ന ശിഷ്യൻ, മാറോട് ചാരിയിരുന്ന ശിഷ്യൻ, ക്രൂശിന്റെ അരികിൽത്തോളം മറ്റാർക്കും കടന്നു വരുവാൻ, മറ്റൊരു ശിഷ്യന്മാർക്കും കടന്നു വരുവാൻ കഴിയാതെ ഓടുമ്പോൾ ഒരു പരിധി വരെ പത്രോസ് അടുത്ത് എന്തെങ്കിലും തള്ളിപ്പറഞ്ഞ് അതിദുഃഖത്തോടെ കരഞ്ഞു. എന്നാൽ ക്രൂശിന്റെ ചുവട്ടിൽ വരെ യോഹന്നാൻ വരികയാണ്. അപ്പം അത്രയും അടുത്ത് യേശുവുമായി ബന്ധപ്പെടുന്ന യോഹന്നാൻ പിന്നീട് ഉത്തരവാദിത്തങ്ങൾ അവന് കുറവല്ല, ഉത്തരവാദിത്തങ്ങൾ യോഹന്നാന് മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ ഒരു പടി കൂടെ കൂടുതലായി നമുക്ക് കാണാം. യേശുവിന്റെ അമ്മ മറിയെ യേശു ഏൽപ്പിക്കുന്നത് തന്റെ അരികൾ നിൽക്കുന്ന യോഹന്നാൻ എന്ന ശിഷ്യനെയാണ്. അതല്ല ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പറയുവാൻ എന്റെ അകത്തളങ്ങളിലുള്ള ചിന്ത, യേശുവുമായി എടുക്കും തോറും ഉത്തരവാദിത്തങ്ങൾ കുറയുകയല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയാണ്. ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഏത് സാഹചര്യങ്ങൾ എടുത്തു നോക്കിയാലും അടുപ്പം കൂടുമ്പോൾ പലപ്പോഴും ഉത്തരവാദിത്തങ്ങൾ കുറയുന്നതായി നമുക്ക് കാണാം. ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, ആദ്യ കാലഘട്ടങ്ങളിൽ അവിടേക്ക് ചെല്ലുമ്പോൾ വലിയ ഉത്തരവാദിത്വത്തോടുകൂടെ, വലിയ ഭയത്തോടുകൂടെ, മറ്റൊരാൾ എങ്ങോട്ട് പ്രതികരിച്ചാൽ എന്തു പറയണം എന്നുള്ള ചിന്തയോടെ ടെൻഷനോടുകൂടിയാണ് പോകുന്നത്. എന്നാൽ നാളുകൾ ചെറുത് കഴിയുമ്പോൾ, എക്സ്പീരിയൻസുകൾ കൂടുമ്പോൾ, അവരുമായിട്ടുള്ള പരിചയങ്ങൾ വർദ്ധിക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്നെ കാഷ്വലായിട്ട് വളരെ സുഖമായിട്ട് ഓടി ചെല്ലുകയാണ്. കാരണം ആ ഉത്തരവാദിത്തങ്ങളുടെ കുറവ് എവിടെയോ സംഭവിക്കുന്നത് പോലെ, വിള്ളലുകൾ എവിടെ ഉണ്ടാകുന്നത് പോലെ, ആ അതിപരിചയം, പരിചയങ്ങൾ കൂടുമ്പോൾ എവിടെയൊക്കെയോ ഉത്തരവാദിത്തങ്ങളിൽ കുറവ് സംഭവിക്കുന്നതായി പലയിടങ്ങളിലും കാണാം. എന്നാൽ യേശുവുമായി ബന്ധം നാം സ്ഥാപിക്കുന്തോറും അടുക്കുംതോറും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറയുകയല്ല, ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ യേശുവിന്റെ സ്നേഹത്തെ കൂടുതലായി അനുഭവിച്ചറിഞ്ഞവർ, യേശുവുമായി കൂടുതലായി അടുപ്പമുള്ളവർ, ബന്ധമുള്ളവർ, അവരുടെ ഉത്തരവാദിത്തങ്ങൾ തീർന്നു എന്ന് കരുതിയിരിക്കുകയല്ല, മറിച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി സ്നേഹം കൂടുതലായി അനുഭവിച്ചവർ, യേശുവിന്റെ സ്നേഹത്തെ കൂടുതലായി മനസ്സിലാക്കിയവർ, അപ്രകാരം യേശുവിന്റെ സ്നേഹത്തെ മറ്റൊരാളോട് പങ്കിടുവാനും മറ്റൊരാളിലേക്ക് പ്രദർശിപ്പിക്കുവാനും കഴിയേണ്ടത് ആവശ്യമാണ്. അപ്പോൾ യേശുവുമായി അടുക്കും തോറും അവനെ കുറിച്ച് അറിയുവാൻ കഴിയും, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കുറയുകയല്ല, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടും. അതുപോലെ തന്നെ മറ്റൊരു വസ്തുത യോഹന്നാനുമായി ചിന്തിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, പ്രതിസന്ധികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ കുറഞ്ഞു പോകുക എന്നുള്ളതല്ല, മറിച്ച് ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നു മറ്റുള്ളവരെക്കാൾ ഒരു പടിയൂടെ കൂടുതൽ പ്രശ്നങ്ങൾ യോഹന്നാന് കൂടുതലായിരുന്നു. ഏകാന്തത എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ഈ ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ അത് വേഗത്തിൽ മനസ്സിലാക്കുവാനായി കഴിയും. വളരെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിച്ചിരുന്ന മനുഷ്യൻ അല്ലെ വ്യക്തി ജീവിതങ്ങളെ ഒരു ഭവനത്തിന്റെ അകത്തേക്ക് മാത്രമായി ഒതുക്കുമ്പോൾ, ഒരു വീടിന്റെ അകത്ത് മാത്രം ഇരിക്കുമ്പോൾ വളരെ അസ്വസ്ഥപ്പെടുകയാണ്. പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയുന്നില്ല. ഒരു ദിവസം കുഴപ്പമില്ല, രണ്ടു ദിവസം കുഴപ്പമില്ല. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മനുഷ്യന്റെ അകത്ത്, വ്യക്തികളുടെ അകത്ത് വളരെയധികം സങ്കീർണമായ വേദനകൾ ഉണ്ടാകുകയാണ്. ആ വീടിന്റെ അകത്ത് ഇരിക്കുവാൻ കഴിയാതെ പുറത്തേക്ക് പോകണം. കാരണം ഏകാന്തത മനുഷ്യൻ ഇഷ്ടപ്പെടുന്നില്ല. അത് വളരെ പ്രതിസന്ധിയാണ്. മറ്റെന്തും ഇല്ലെങ്കിലും മറ്റെന്തെങ്കിലും ഒക്കെ എന്തെല്ലാം സാഹചര്യങ്ങൾ പ്രതികൂലമാണ് വന്നാലും
ഏകാന്തതയുടെ വേദന എത്ര വലുതാണെന്ന് ഈ ദിനങ്ങളിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയരെ, യോഹന്നാന്റെ ജീവിതത്തില് ഏകാന്തതയുടെ അനുഭവം ഉണ്ടാകുകയാണ്. പത്മോസ് ദ്വീപില് ഒറ്റയ്ക്കായി പോകുന്ന അനുഭവം ഉണ്ടാകുകയാണ്. ആരുമില്ല, സംസാരിക്കാൻ ആരുമില്ല, പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഒന്ന് തന്റെ വേദന പങ്കിടുവാൻ ആരുമില്ല. അപ്രകാരമുള്ള ഏകാന്തതയുടെ അനുഭവത്തിലേക്ക് യോഹന്നാൻ പോവുകയാണ്. പക്ഷേ യേശുവിനെ രുചിച്ചറിഞ്ഞ യോഹന്നാൻ, യേശുവിനെ കൂടുതലായി അടുത്തറിഞ്ഞ യോഹന്നാൻ, ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള യോഹന്നാൻ പ്രതിസന്ധി കുറഞ്ഞു പോകുകയല്ല, കൂടുതലായി ഏകാന്തതയുടെ അനുഭവത്തിലൂടെ പോകുമ്പോഴും അവനൊരു ഉറപ്പുണ്ട്, എന്റെ ദൈവം അവിടെയും ഇറങ്ങി വരുവാൻ ശക്തനാണ്. ഈ ദിനങ്ങളിൽ ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പങ്കിടട്ടെ. ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രതിസന്ധികൾ യോഹന്നാന്റെ ജീവിതത്തിൽ പോലെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ചിന്തിക്കുന്ന ഒരു ചിത്രമുണ്ട്. അല്ലെങ്കിൽ യോഹന്നാന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഹൃദയത്തിൽ വിചാരമായി ടെൻഷനായി വരാനുള്ള സാധ്യതയുള്ള ഒരു കാര്യമുണ്ട്. എൻ്റെ ദൈവമേ, നിന്നോട് കൂടുതലായി അടുത്തിരുന്നവനല്ലേ ഞാൻ? മറ്റുള്ള ശിഷ്യന്മാരെക്കാൾ കുറച്ചുകൂടി ആഴമായി നിന്നോട് അടുത്തിരുന്ന വ്യക്തിയല്ലേ ഞാൻ? പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത്? മറ്റൊരാളുടെ ജീവിതത്തിലെ ദൈവമായിട്ടുള്ള ഉത്തരവാദിത്തത്തെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്തവനല്ലേ ഞാൻ? പലതും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങളെ, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ വരേണ്ട പലതിനെയും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി, അല്ലെങ്കിൽ യേശുവിന്റെ നാമനിമിത്തം ഞാൻ നൽകിയ വ്യക്തിയല്ലേ? പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ഏകാന്തതയുടെ അനുഭവം ഉണ്ടാകുന്നു? ഇത് ഒരുപക്ഷെ യോഹന്നാന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അകത്ത് എൻ്റെ ഹൃദയത്തിനോട് തന്നെ, എൻ്റെ മനസ്സിനോട് തന്നെ, എൻ്റെ ആത്മാവിനോട് തന്നെ ഞാൻ ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നു, അപ്രകാരം ഒരു ഏകാന്തത നമ്മുടെ ജീവിതത്തിൽ വന്നുമ്പോഴും അതിൻ്റെ പുറകിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോഴുള്ള ആത്മീകതയേക്കാൾ ഉപരി, എല്ലാവരുടെയും കൂടെ ഇരിക്കുമ്പോഴുള്ള പാട്ടിനെയും പ്രാർത്ഥനയേക്കാളും ഉപരി, ഒറ്റയ്ക്കിരിക്കുന്ന അനുഭവങ്ങളിലും ദൈവ സാന്നിധ്യം രുചിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് പലതും പങ്കിടുവാനും പറയുവാനുമായിട്ട് ഉണ്ട്. യോഹന്നാന്റെ ജീവിതത്തില് അപ്രകാരം ഒറ്റപ്പെടലിന്റെ അനുഭവത്തിലാണ് നാളെയെക്കുറിച്ചുള്ള, വരുവാനുള്ള ലോകത്തെ സംഭവിക്കുവാനുള്ള ഒരു വലിയ വെളിപ്പാട്, ഒരു വലിയ ദർശനം ദൈവം കൈമാറുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏകാന്തതയുടെ അനുഭവങ്ങളെ ദൈവപ്രവർത്തിക്ക് ഭാഗവാക്കാക്കി തീർക്കുവാൻ നമുക്ക് കഴിയണം. ഇപ്പൊ യോഹന്നാന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് യേശുവുമായി കൂടുതലായി അടുക്കും തോറും അവനെക്കുറിച്ച് കൂടുതലായി അറിയുവാനായി കഴിയും, അതനുസരിച്ച് പങ്കിടുവാനായി കഴിയും. യേശുവുമായി കൂടുതലായി അടുക്കും തോറും ഉത്തരവാദിത്തങ്ങൾ കുറഞ്ഞു പോകുകയല്ല, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കുറച്ചുകൂടെ ഒരു പടി കൂടെ ദൈവസ്നേഹത്തെ ആഴമായി മനസ്സിലാക്കി പങ്കിടുവാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും കുറഞ്ഞു വരുമെന്നല്ല, ഒരുപക്ഷെ ഏറി വന്നേക്കാൽ. സങ്കീർത്തനക്കാരൻ ദാവീദ് 34 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, എണ്ണാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിരിക്കാം, പക്ഷേ അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കും. അപ്പോൾ ഒരുപക്ഷെ യേശുവിനോട് കൂടുതലായി അടുത്തിട്ടും പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ജീവിതത്തിലെ ഏകാന്തതയുടെ അനുഭവങ്ങളും വരും വന്നേക്കാം. എന്നാൽ അതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ ദൈവം ശക്തനാണ്. അതിനേക്കാൾ ഉപരിയായി ആ അവസരങ്ങളെ നന്മയാക്കി മാറ്റുവാൻ, കൂടുതൽ ഉപയോഗപ്രദമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ഒരു ദിനങ്ങളില് ഏകാന്തതയുടെ അനുഭവമാണ്, ഒരുപക്ഷെ പലർക്കും ഏകാന്തതയുടെ അനുഭവമാണ്. പുറത്തിറങ്ങുവാനായി കഴിയുകയില്ല, വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്നു. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനൊക്കെ ഇളവുണ്ടാകുന്നു, പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയുന്നു. എന്നാൽ അതുപോലും കഴിയാത്ത ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർക്ക് അടുത്ത ഒരു മുറിയിലേക്ക്, അടുത്ത ഒരു സ്റ്റെപ്പ് എടുത്തുവാൻ, വീടിന്റെ വെളിയിലേക്ക് വെക്കുവാൻ കഴിയാത്ത അനുഭവങ്ങളുള്ള പലയിടങ്ങളിൽ ഒരു പക്ഷേ കണ്ടേക്കാം. ആ ഒരു അനുഭവങ്ങളുടെ തലങ്ങളിൽ വീടുകളിൽ ഇരിക്കുമ്പോൾ അതിനെ ഒന്ന് ഉപയോഗപ്രദമാക്കുവാൻ നമുക്ക് കഴിയുക. ഞാൻ ഇപ്രകാരം ചിന്തിക്കുവാനിടയായി, പങ്കിടുവാനിടയായി. ഒരു പക്ഷേ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് ഓർക്കുവാനും മറന്നുപോയ പലതിനെയും ഒന്ന് ഓർത്തെടുത്ത് പങ്കിടുവാനുമുള്ള ഒരവസരമായിരിക്കാം ഇതാ. കാരണം സമയം ഒരുപാടുണ്ട്. ആ ഒരു അവസരത്തിൽ തനിയെ ഇരുന്ന് ദൈവമേ അങ്ങ് ചെയ്ത ഉപകാരങ്ങൾ പലപ്പോഴും ഞാൻ മറന്നുപോയവരാ, അതിനെയൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാനും ആ ഉപകാരങ്ങളെ ഒന്ന് ഓർത്തെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തുതി കരേറ്റുവാനും, അതുപോലെ മാനുഷികമായും നമ്മെ സഹായിച്ചവർ, നമുക്ക് ഉപകാരങ്ങൾ ചെയ്ത പലരെയും നമ്മൾ വിസ്മരിച്ചിട്ടുണ്ടായിരിക്കാം, മറന്നുപോയിട്ടുണ്ടായിരിക്കാം. ജീവിതത്തിലെ തിരക്കുകളുടെ നടുവിൽ നമ്മൾ പലതും മറന്നുപോയിട്ടുണ്ടായിരിക്കാം. അവയൊക്കെ ഒന്ന് ഓർത്തെടുക്കുവാൻ ഈ ഒരു അവസരങ്ങൾ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം. ഞാൻ വേഗത്തിൽ മടങ്ങി വരാം.
അപ്രകാരമുള്ള യോഹന്നാന്റെ ജീവിത അനുഭവങ്ങളുടെ ആഴത്തിൽ നിന്നുകൊണ്ട് യോഹന്നാൻ ഇവിടെ ഈ ആറാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു അത്ഭുതം താൻ എഴുതുകയാണ്, താൻ പങ്കിടുകയാണ്. ആ അത്ഭുതം താൻ പങ്കിടുമ്പോൾ അതിൻ്റെ അകത്തും അത്ഭുതത്തെക്കാൾ ഉപരിയായി യേശുവിനെ താൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ആ ആ ആറാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് മൂന്ന് പ്രധാന കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, യേശു ചെയ്ത അത്ഭുതം, അഥവാ അഞ്ചപ്പവും രണ്ടു മീനും കൊണ്ട് ഒരു വലിയ പുരുഷാരത്തെ താൻ പോഷിപ്പിക്കുന്നു. ആ ഒരു അത്ഭുതം, അത് നമുക്ക് അവിടെ കാണാം, ആറാം അധ്യായത്തിന്റെ ഒന്നാമത്തെ പാരഗ്രാഫിൽ. പിന്നീടുള്ള പാരഗ്രാഫുകളിൽ, വാക്യങ്ങളില് യേശു ഉപദേശങ്ങൾ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. ദൈവവചനത്തിന്റെ ആഴങ്ങൾ, ദൈവരാജ്യത്തിന്റെ ആഴങ്ങൾ ഉപദേശരൂപേണ ഉപദേശമായി പറയുന്നതായി, പ്രഖ്യാപിക്കുന്നതായി, പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാം. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇത് കഠിന വാക്ക് എന്ന് പറഞ്ഞ് അനേകർ ഇട്ടിട്ടു പോവുകയാണ്, അനേകർ മാറ്റപ്പെടുകയാണ്. ആ ഒരു അവസരത്തില് യേശു പറയുകയാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം. ആറാം അധ്യായം തുടങ്ങുമ്പോൾ വലിയൊരു പുരുഷാരം, അപ്പം തിന്ന, അടയാളങ്ങൾ പ്രാപിച്ച, അത്ഭുതം കണ്ട, അനുഭവിച്ച വലിയൊരു പുരുഷാരം. അടുത്ത ഒരു പാരഗ്രാഫിലേക്ക് വരുമ്പോൾ അവര്, നമ്മൾ അതിന്റെ 15-ാമത്തെ വാക്യം തൊട്ട് 22-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ യേശു ഉള്ളയിടം നോക്കി അപ്പം തിന്ന അത്ഭുതം ചെയ്ത ആ ദേശത്തേക്ക് വരുന്നു. എന്നാൽ അവിടെ യേശു ഇല്ലെന്നറിഞ്ഞ് യേശു എവിടെ ഉണ്ടെന്ന് തിരക്കി പിടിച്ച് അവർ വരികയാണ്, അവർ ഓടി വരികയാണ് അടുത്ത സ്ഥലത്തേക്ക്, യേശു ഉള്ളിടത്തേക്ക് വരികയാണ്. അപ്പോൾ അവിടെയും വലിയൊരു ഗാദറിങ്, വലിയൊരു പുരുഷാരം. അത്ഭുതം നടന്നപ്പോൾ 5000-ൽ പരം പുരുഷന്മാരുള്ള വലിയ ഒരു പുരുഷാരം. അവർ വീണ്ടും തിരക്കി, വലിയ അടുത്ത ഒരു വലിയ പുരുഷാരം വീണ്ടും യേശുവിന്റെ അടുക്കിലേക്ക് വരുന്നു. യേശു ഉപദേശങ്ങൾ പറയുന്നു, പക്ഷേ അന്ന് മുതൽ പലരും വിട്ടുപോകുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി വലിയ പുരുഷാരം കുറഞ്ഞ് 70 ആ ശിഷ്യന്മാരിലും പലരും വിട്ടുപോയി. അവസാനം 12 മാത്രം അവശേഷിക്കുമ്പോൾ യേശു അവരോട് പറയുന്നത്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകുവാൻ ഞാൻ വിടുകയാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം, നിങ്ങളുടെ ഓപ്ഷനാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പത്രോസ് അപ്പോൾ പറയുന്നു, ഞങ്ങൾ എങ്ങനെ നിന്നെ വിട്ടിട്ട് പോകും, കാരണം നിത്യജീവന്റെ വചനങ്ങൾ, മൊഴികൾ നിന്റെ പക്കലാണുള്ളത്, അപ്പോൾ നിന്നെ വിട്ടിട്ട് പോവാൻ, അങ്ങേ വിട്ടിട്ട് പോവാൻ ഞങ്ങൾ കഴിയുകയില്ല എന്ന് പത്രോസ് അവിടെ പറയുന്നു. അപ്പോൾ യേശു അവരോട് പറയുകയാണ്, വലിയ പുരുഷാരമല്ല എനിക്ക് വിഷയം, വലിയ ജനക്കൂട്ടമല്ല എനിക്ക് വിഷയം, എനിക്ക് വിഷയം ഉപദേശത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടത്തെയാണ്. അവിടെ യേശു പറയുകയാണ്, നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് പറയുന്നതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, യേശു പറയുന്നത് 12 കുറഞ്ഞാലും ഉപദേശത്തിന് ഒരയവുമില്ല, ദൈവവചനത്തിലെ സത്യങ്ങൾക്ക് ഒരു മാറ്റവുമില്ല, അത് അപ്രകാരം തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തില് ഞാൻ നിങ്ങളോട് പങ്കിടുവാൻ ആഗ്രഹിക്കട്ടെ, നമുക്കും ചിന്തിക്കുവാനുള്ള ഒരു ഭാഗം, ഒരു വലിയ വസ്തുത. യേശുവിനെ സംബന്ധിച്ചോളം, ദൈവത്തിനെ സംബന്ധിച്ചോളം, ആത്മീകതയുടെ മൂടുപടം അണിഞ്ഞ ഒരു വലിയ കൂട്ടത്തെ അല്ല ആവശ്യം. അപ്പം തിന്നുവാനും അത്ഭുതം കാണുവാനും അടയാളങ്ങൾ പ്രാപിക്കുവാനും ചില നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഓടിക്കൂടുന്ന ഒരു വലിയ ഗാദറിങ്ങിനെ, വലിയൊരു പുരുഷാരത്തെ അല്ല യേശുവിന് ആവശ്യം. മറിച്ച് 12 ഉള്ളെങ്കിലും, അല്ല അതിലും കുറവാണെങ്കിലും ഉപദേശത്തിനനുസരിച്ച് നിലനിൽക്കുന്ന ചെറിയ കൂട്ടത്തെയാണ് യേശുവിന് ആവശ്യം. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ പ്രിയരെ, ചെറിയ കൂട്ടങ്ങളായി മാറുമ്പോൾ അല്പമേ ഉള്ളല്ലോ എന്നോർത്ത് ആശങ്കപ്പെടുകയല്ല, മറിച്ച് ആ അല്പത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു യേശുവോടെ പറയുന്ന ഒരു സത്യത്തിൽ വലുത്, 12 ഉള്ളെങ്കിലും, അല്ല കുറച്ചു കൂട്ടമേ ഉള്ളെങ്കിലും, ലോകത്തെ കീഴ്മേൽ മലിക്കുവാൻ ഇത്രയും പേർ മതി. വലിയ പുരുഷാരം നമ്മുടെ ചിന്തയിലാണ് പലപ്പോഴും വലിപ്പം അനുസരിച്ച്, പുരുഷാരത്തിന്റെ വലിപ്പം എത്ര പേർ കൂടുന്നു എന്നുള്ളതനുസരിച്ച് വിജയം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന് പറയുന്നത്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ചോളം അതല്ല, മറിച്ച് വചനത്തിനടിസ്ഥാനത്തിൽ ജീവിക്കുന്ന എത്ര പേരുണ്ട്, അത് ചെറിയ കൂട്ടമാണെങ്കിലും അതിൽ സന്തോഷിക്കുന്ന യേശുവിനെ നമുക്ക് ഈ 6 കാണുവാനായി കഴിയും. ഞാൻ വേഗത്തിൽ മടങ്ങി വരട്ടെ. അപ്പം ഒന്നാം ഭാഗം അത്ഭുതമാണ്, രണ്ടാം ഭാഗം ഉപദേശത്തിന്റെ ആഴമാണ്, മൂന്നാം ഭാഗം പലരും വിട്ടുപോകുകയാണ്, പക്ഷെ നിത്യജീവന്റെ മൊഴി കേൾക്കുവാനായി കുറച്ചു പേർ അവശേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. അതിൽ ഒന്നാം ഭാഗത്തില്
യേശുവിന്റെ അത്ഭുതം യോഹന്നാൻ വെളിപ്പെടുത്തുകയാണ്. ആ ആറാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള വാക്യത്തിന്റെ അകത്ത് യേശു ചെയ്ത ആ ഒരു അത്ഭുതത്തെ താൻ അവരെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായി കഴിയും. പക്ഷെ യേശു യോഹന്നാന്റെ പ്രാധാന്യം അത്ഭുതത്തെ വിവരിക്കുക എന്നുള്ളതല്ല, മറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് പങ്കിടുക എന്നുള്ളതാണ്. അതിന് ഒരു എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഈ ആറാം അധ്യായത്തിൽ തന്നെ 26 വാക്യത്തിലേക്ക് വരുമ്പോ യോഹന്നാൻ എഴുതുന്ന കോട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അത് യേശു പറഞ്ഞ ഒരു വസ്തു വാക്കാണ്. യേശു അവിടെ പറയാണ് 26 അതിന് യേശു, ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ എന്നെ അന്വേഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും മനസ്സിൽ വരുവാനുള്ള ഒരു സംശയം, എന്റെ മനസ്സിൽ വന്നൊരു സംശയം, അപ്പം തിന്നു എന്നുള്ളതല്ലേ അത്ഭുതം, അല്ലെങ്കിൽ അല്പം തിന്നു എന്നുള്ളതല്ലേ അടയാളം? 5 അപ്പവും 2 മീനും കയ്യിലെടുത്ത് വാഴ്ത്തി നുറുക്കിയപ്പോ വലിയൊരു പുരുഷാരം തിന്ന തൃപ്തരായി. അപ്പോ അപ്പം തിന്നത്, ഈ വലിയ പുരുഷാരം അപ്പം തിന്നതല്ലേ അടയാളം, അപ്പം തിന്നതല്ലേ അത്ഭുതം? ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ആത്മീകത എന്നുള്ളതിനെ പലപ്പോഴും നമ്മളും മനസ്സിലാക്കിയിരുന്നത്, ഞാനും മനസ്സിലാക്കിയിരുന്നത് ഒരുപക്ഷെ ഈ പരിധികൾ വെച്ചുകൊണ്ട്, അപ്പം തിന്നതല്ലേ അടയാളം, അപ്പം തിന്നതല്ലേ അത്ഭുതം. പക്ഷെ യേശു പറയുക, അപ്പം തിന്നതല്ല അടയാളം, നിങ്ങളിപ്പോൾ എന്നെ കാണാൻ വന്നത് അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട്. യോഹന്നാൻ അത് വ്യക്തമായി എഴുതുകയ. അപ്പൊ എന്താണ് അടയാളം? അപ്പം തിന്നു എന്നുള്ളതല്ല, ഒരു വലിയ അത്ഭുതം നടന്നു എന്നുള്ളതല്ല, അവരൊക്കെ തൃപ്തരായി പോയി എന്നുള്ളതല്ല, അവരൊക്കെ സന്തോഷിച്ചു, ഉയ്യോ എന്തൊരു വലുത്, ഇവനെ രാജാവാക്കാം, ഇവൻ വലുതല്ലേ എന്ന് പറഞ്ഞതല്ല അടയാളം എന്നുള്ളത്, അത്ഭുതം എന്നുള്ളത്. മറിച്ച് യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് മനസ്സിലാക്കുക, അതാണ് അടയാളം. ഇവനാണ് ലോകത്തിന്റെ രക്ഷിതാവ് എന്ന് മനസ്സിലാക്കുക, അതാണ് അടയാളം. ഇതാണ് വഴി, ഇതാണ് സത്യം എന്ന് മനസ്സിലാക്കുക, ഇതിലെ പോക എന്നുള്ളത് മനസ്സിലാക്കുവാനുള്ള ഒരു ചൂണ്ടുപടയ പലകയായി അടയാളമായവൻ നിൽക്കുന്നു. രക്ഷ പ്രാപിക്കുവാനുള്ള, പാപത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള, നിത്യജീവൻ കൈവശമാക്കുവാനുള്ള അടയാളം, അത് യേശു ക്രിസ്തുവാണ്. അവനെ മനസ്സിലാക്കുക. അപ്പോൾ അടയാളം എന്നുള്ളത് യേശു ക്രിസ്തുവാണ്, അത്ഭുതം എന്നുള്ളത് യേശു ക്രിസ്തുവാണ്, യേശു ഇറങ്ങി വന്നു എന്നുള്ളതാണ്. ഗോവേണി എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ വായിക്കാനായി ഇടയായി. അതില് 1 ആ അധ്യായത്തിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഗോവേണി എന്നുള്ളത് ഉപയോഗിക്കുവാൻ 2 ഭാഗങ്ങളുണ്ട്. 1, നമ്മളോട് ചോദിച്ചാൽ, എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഗോവേണി എന്നുള്ളത് മുകളിലുള്ള ചിലതിനെ കയറി 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 പോയി എടുക്കുവാനുള്ള ഒന്ന്. പക്ഷേ ആ പുസ്തക രചയിതാവ് പറയുന്നു അതല്ല, അതിനേക്കാൾ വലിയ അത്ഭുതം എന്നുള്ളത് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി 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 വന്ന് താഴെ കിടക്കുന്ന ഒന്നിനെ എടുത്തുകൊണ്ട് മുകളിലേക്ക് കയറി പോകുക. അതാണ് യേശു ചെയ്തത്. സ്വർഗ ഉന്നതികൾ വെച്ച് ഗോവേണിയുടെ ഓരോ സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി 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 വന്ന് താഴെ കിടന്നിരുന്ന മനുഷ്യവർഗത്തെ, പാപത്തിലാണ്ടിരുന്ന മനുഷ്യവർഗത്തെ കൈക്കു പിടിച്ച് മുകളിലേക്ക്, നിത്യജീവനിലേക്ക് കരയേറ്റിക്കൊണ്ട് പോകുവാനിടയായിത്തീരുന്നു. അങ്ങനെയെങ്കിൽ അടയാളം എന്ന് പറയുന്നത്, അത്ഭുതം എന്ന് പറയുന്നത് അപ്പം തിന്നുന്നതല്ല, വലിയ വീര്യപ്രവർത്തികൾ നടത്തുന്നതല്ല, അതിലെല്ലാം ഉപരിയായി യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, അപ്പം തിന്നതിന് പുറകെ അനേകർ ഓടി വരികയാണ്. യേശു പറയുക, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് അത്രേ വരുന്നത്. ഞാൻ അഭാഗത്തെ അവിടെ വിടട്ടെ. അപ്പൊ യോഹന്നാൻ ഈ ഒരു അത്ഭുതത്തെ വിവരിക്കുമ്പോഴും യോഹന്നാന്റെ ആഗ്രഹം ആ അത്ഭുതം എന്നുള്ളതല്ല, അല്ലെങ്കിൽ 5 അപ്പം 2 മീൻ അത് 5000 പുരുഷാരം, അതിനേക്കാൾ അപ്പുറമായി യോഹന്നാൻ 2 വലിയ കാര്യങ്ങൾ, എന്നെ ദൈവം പഠിപ്പിച്ച 2 വലിയ കാര്യങ്ങൾ അവിടെ പറയുകയാണ്. അതിൽ 1 നാം വായിച്ച വാക്യമാണ്. 6 വാക്യത്തില് യോഹന്നാൻ പറയുകയാണ്, ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്, താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇവിടെ നമുക്കറിയാം, വലിയ കൂട്ടം പുരുഷാരം, അവർക്ക് വിശക്കുന്നു, അവരിനി ഭക്ഷണം കഴിക്കാതെ പോയാൽ തളർന്നു പോകുവാൻ സാധ്യതയുണ്ട്. യേശു അവരോട് പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. നമ്മള്
അഞ്ചാമത്തെ വാക്യത്തിൽ യേശു വലിയ പുരുഷാരത്തെ തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട് ഇവർക്ക് തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇവർക്ക് തിന്നുവാനായിട്ട് നാം എവിടെ പോയി അപ്പം മേടിക്കും എന്ന് യേശു ചോദിക്കുകയാണ്. അതിന്റെ ഉത്തരം ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാം. ഏഴാമത്തെ വാക്യത്തിൽ ഫിലിപ്പോസ് അതിന് ഉത്തരം പറയുന്നു, നോ, അസാധ്യമാണ്, സാധ്യമാകുകയില്ല എന്നുള്ളതാണ് ഫിലിപ്പോസിന്റെ മറുപടി. പക്ഷേ ആ അഞ്ചാമത്തെ വാക്യത്തിനും അഞ്ചാം വാക്യത്തിൽ ചോദിക്കുന്നു, ഏഴാം വാക്യത്തിൽ ഉത്തരം പറയുന്നു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് യോഹന്നാൻ എഴുതുകയാണ്, യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശുവിന് അറിയാമായിരുന്നു. ഇത് അവനെ പരീക്ഷിപ്പാൻ അത്രേ ചോദിച്ചത്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യാത്രയില് ദൈവം പലപ്പോഴും നമ്മെ ടെസ്റ്റ് ചെയ്യുവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം എത്ര വലുതായിട്ടുണ്ട്. ഒരുപാട് നാളായി പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഉപമകളിലൂടെ പ്രസംഗങ്ങൾ കേൾക്കുന്നു, ഒരുപാട് അത്ഭുതങ്ങൾ കാണുന്നു, ഒരുപാട് വീര്യപ്രവർത്തികൾ കാണുന്നു, ഒരുപാട് അടയാളങ്ങളൊക്കെ കാണുന്നു, ഒരുപാട് പ്രസംഗങ്ങളും വചനങ്ങളും ഒക്കെ കേൾക്കുന്നു, പല പ്രതികരണങ്ങളും കേൾക്കുന്നു അതിന്. എന്നാൽ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം എത്രമാത്രമുണ്ട്, നിങ്ങൾ കേട്ടത് എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ദൈവം ഒരു ടെസ്റ്റ് നടത്തിയെന്ന് ഞാൻ യേശു ഒരു ടെസ്റ്റ് നടത്തിയെന്ന് ഞാൻ ചിന്തിക്കുക. ഫിലിപ്പോസിനോട് പറയുകയാണ്, എവിടെ പോയി നമ്മൾ അപ്പം വാങ്ങും? ഫിലിപ്പോസിന്റെ മറുപടി, നോ, 200 പണത്തിന് കയ്യിലുള്ളത് മുഴുവൻ കൊണ്ട് വാങ്ങിയാലും ഇത്രയും വലിയ ജനത്തിനുള്ള അപ്പം ഇവിടെ അങ്ങ് കിട്ടുകയില്ല, മേടിക്കാൻ കഴിയുകയില്ല, മതിയാകുകയില്ല എന്ന് ഉത്തരം പറയുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിലും പലപ്പോഴും ദൈവം നമ്മളെയും, കാരണം വർഷങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, വർഷങ്ങളായിട്ട് വചനം കേൾക്കുന്നു, ആരാധനയ്ക്ക് പോകുന്നു, ഒരു റൊട്ടീൻ പോലെ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് പോകുന്നു, തിരികെ മടങ്ങി വരുന്നു, കോട്ടേജ് മീറ്റിങ്ങിന് പോകുന്നു, മടങ്ങി വരുന്നു, വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുന്നു, മടങ്ങി വരുന്നു, ഒരുപാട് പ്രസംഗങ്ങൾ കേൾക്കുന്നു, പാടുന്നു, പ്രാർത്ഥിക്കുന്നു, ഒന്നിച്ചു കൂടുന്നു, പല കാര്യങ്ങൾ പങ്കിടുന്നു, പല അഭിപ്രായങ്ങൾ പങ്കിടുന്നു, പല ചർച്ചകൾ നടത്തുന്നു. പക്ഷേ എത്രമാത്രം അത് അകത്തുണ്ട്, ഈ ഏകാന്തതയുടെയും ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഒന്നിച്ചു കൂടുവാൻ കഴിയാത്ത ഈ ഒരു സാഹചര്യത്തിൽ എത്രമാത്രം നമ്മുടെ അകത്ത് വിശ്വാസത്തിന്റെ ആഴമുണ്ട് എന്ന് ചിന്തിക്കുവാനായി ഒന്ന് നോക്കുവാനായിരിക്കാം ഒരുപക്ഷെ ഇപ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മളെ കടത്തി വിടുന്നത്. ഇവിടെയും യേശു അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത്. അതിന് ഉത്തരം അവൻ നോ എന്ന് പറയുകയാണ്. രണ്ട് ഉത്തരം നമുക്ക് കാണാം. എന്നാൽ അടുത്തൊരു ഭാഗത്ത് നമുക്കറിയാം, അന്ത്രയോസ് വന്നിട്ട് പറയുകയാണ്, യേശ്, ഇവിടെ അല്പമുണ്ട്, അഥവാ ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്. ഒരുപക്ഷെ അവൻ ആ ഉത്തരം വന്ന് പറയുമ്പോൾ ഫിലിപ്പോസ് ചിരിച്ചു കാണും, എന്തുവായി പറയുന്നത്, യേശു ചോദിച്ചത് ഇത്രയും പേർക്ക് കൊടുക്കുവാനുള്ള കാര്യമാ, 5 അപ്പവും 2 മീനും ആ ബാലൻ അമ്മ കൊടുത്തു വിട്ടതാ, ആ ബാലന് കഴിക്കാനുള്ളതല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും വലിയ പുരുഷാരത്തെ താൻ പറഞ്ഞ ഉത്തരമായി ശരിയെന്ന് ഓർത്തൊരു പക്ഷെ ഫിലിപ്പോസ് ചിരിച്ചു കാണും. പക്ഷേ അല്പം തന്റെ കയ്യിലുള്ള വിശ്വാസത്തിന്റെ ആഴം യേശുവിന്റെ അടുക്കൽ കൊണ്ടിക്കൊടുക്കുന്ന അന്ത്രയോസിനെ നമുക്ക് അവിടെ കാണുവാനായി കഴിയും. അപ്പൊ യേശു പരീക്ഷിപ്പാനപ്പത്തിൽ ചോദിക്കുന്നു, 2 മറുപടികൾ വരുന്നു, ഒന്ന് നോ, മറ്റൊന്ന് യെസ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളുടെ തലങ്ങളിൽ നമ്മുടെ ഉത്തരം നോ എന്നാണോ യെസ് എന്നാണോ, ഇത് നാം തന്നെ ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ ഭാഗം വിടട്ടെ. ആ യേശുവിനെ കുറിച്ച് യോഹന്നാൻ പറയുന്ന വാക്ക് മാത്രം ഞാൻ എടുക്കാം. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു. യേശു എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായി അറിയാം. നമ്മുടെ ജീവിതത്തിലും അല്ല, ലോകത്തിന്റെ അവസ്ഥയിലും നാളെ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ആർക്കും അറിയില്ല. ഞാന് ഒരു കോട്ടയംകാരനാണ്. കുറച്ച് ദിവസം മുൻപ് വരെ ഞങ്ങൾ ഗ്രീൻ സോണിലായിരുന്നു. സന്തോഷമായി, ഇനി എവിടെ വേണമെങ്കിലും പോകാമെന്ന് ചിന്തിച്ചു, ഉള്ളിൽ ചിന്തിച്ചു, പലയിടങ്ങളിൽ പോകണമെന്ന് ആഗ്രഹം ഒക്കെ ഉണ്ടായി. പക്ഷേ ദിവസങ്ങൾ അപ്രതീക്ഷിതമായി വന്നു. പെട്ടെന്ന് ഇന്ന് റെഡ് സോണിലാണ് ഞങ്ങൾ കഴിയുന്നത്, എങ്ങും പോകുവാൻ കഴിയില്ല. അപ്പൊ നാളെ ഗ്രീൻ ആകുമോ റെഡ് ആകുമോ എന്ന് പോലും നമുക്ക് ആർക്കും അറിയില്ല. പക്ഷേ ദൈവത്തിന് എല്ലാം നന്നായി അറിയാം. യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായി അറിയാമായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ആർക്കും അറിയില്ല, ഒരു മനുഷ്യനും അറിയില്ല, ആർക്കും പറയുവാൻ കഴിയില്ല. പക്ഷേ യേശുവിന് നന്നായിട്ട് അറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തില് നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് എന്റെ അരുമനാഥനെ ഞാൻ വിശ്വസിക്കുന്ന യേശുവിന് അറിയാമെങ്കിൽ, അവനാണ് എന്നെ നടത്തുന്നതെങ്കിൽ, അവനിലാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ,
ഞാൻ എന്തിനാണ് ഭാരപ്പെടുന്നത്? പല ചോദ്യങ്ങൾ മുന്നിൽ വരുമ്പോൾ പരീക്ഷിക്കാനായി ചോദ്യമല്ല, എന്റെ വിശ്വാസം എത്ര വലുതെന്ന് അറിയുവാനായി മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ വന്നേക്കാം, അല്ല പറ്റു പലരും ചോദിക്കുന്ന ചോദ്യങ്ങൾ വന്നേക്കാം. അതിന്റെ നടുവിൽ എന്റെ മറുപടി എന്താണ് എന്ന് ചിന്തിക്കുന്നത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് ഞാൻ ചിന്തിക്കുക. ഞാൻ പുസ്തകത്തിൽ വായിച്ച ഒരു അനുഭവം പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. ഡി എൽ മൂഡിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡി എൽ മൂഡി അനുഗ്രഹനായ ഒരു പ്രഭാഷകൻ, ഒരു മിഷണറി വീരൻ, അത്ഭുതങ്ങൾ ഒത്തിരി കണ്ട ഒരു വ്യക്തി. ജീവിതത്തിലെ ഒരു അനുഭവം ഞാൻ വായിപ്പാനായിടയായി. താന് സൺഡേ സ്കൂളിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പോൾ തന്നെ താൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ തന്നെ ഷൂ വിൽക്കുന്ന ഒരു കാര്യം താൻ ചെയ്തു വരുമായിരുന്നു. ഒരു കച്ചവടം താൻ നടത്തും. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അനുസരിച്ച് താൻ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ 1857 ചിക്കാഗോയിലെ ഒരു വലിയ തുകൽ വ്യാപാരി ഡി എൽ മൂഡിയുടെ അടുക്കൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കണ്ടിട്ട്, അതിനു മുമ്പ് താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിടത്ത് ബെസ്റ്റ് സെല്ലർ ആയിരുന്നു, താന് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം തന്റെ സെയിലിനെ മറികടക്കാൻ ആർക്കും കഴിയത്തില്ല, ഒന്നാം സ്ഥാനം തനിക്കായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഡി എൽ മൂഡിയെ കുറിച്ച് അറിഞ്ഞിട്ട് ഈ കമ്പനി ഉടമ സി എച്ച് ഹെൻസൺ എന്ന് പറയുന്ന വ്യക്തി ഡി എൽ മൂഡിയെ അടുക്കൽ വന്നിട്ട്, തൻ്റെത് ചിക്കാഗോയിലെ ഏറ്റവും വലിയൊരു തുകൽ വ്യാപാരിയാണ് അദ്ദേഹം, ഭാവന സ്ഥാപനത്തിന്റെ ഉടമയാണ്. അദ്ദേഹം വന്നിട്ട് ഡി എൽ മൂഡിയോട് പറഞ്ഞു, താങ്കളെ എന്റെ കമ്പനിയുടെ ഒരു കൊമേഴ്ഷ്യൽ ട്രാവലറായി ആക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് തനിക്ക് അതിനുള്ള മറുപടി? ഓർഡറുകൾ എടുക്കുക, പണം പിരിക്കുക, ഇത് മാത്രമാണ് തൻ്റെ താങ്കളുടെ ജോലി. എല്ലാത്തിനും തനിക്ക് കമ്മീഷൻ ഉണ്ട്, അപ്പോൾ തന്നെ ശമ്പളവും ഉണ്ട്. ഒരു വലിയ തനിക്ക് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ നല്ലൊരു തുക ഈ കമ്പനിയോട് ചേർന്ന തനിക്ക് ലഭിക്കും. അപ്പോൾ തന്നെ താൻ പറയുകയാണ്, മൂന്നാല് സ്റ്റേറ്റുകളിൽ, ഈ ചിക്കാഗോയുടെ അടുത്തുള്ള പല സ്റ്റേറ്റ് മൂന്നാല് സ്റ്റേറ്റുകളിൽ തനിക്ക് താങ്കൾക്ക് യാത്ര ചെയ്യേണ്ടതായി വന്നേക്കാം. എപ്പോഴും ചിക്കാഗോയിൽ വരാൻ പറ്റത്തില്ല. മാസത്തിൽ ഒരിക്കൽ തനിക്ക് താങ്കൾക്ക് ചിക്കാഗോയിലേക്ക് മടങ്ങി വരുവാനുള്ള ടിക്കറ്റ് കമ്പനി തരുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ ഡി എൽ മൂഡി പറഞ്ഞു, അയ്യോ പറ്റില്ല, എനിക്ക് എല്ലാ ആഴ്ചയിലും ചിക്കാഗോയിലേക്ക് മടങ്ങി വരണം, എനിക്ക് മടങ്ങി വന്നേ പറ്റൂ, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് എനിക്ക് മടങ്ങി വന്നേ പറ്റുള്ളൂ എന്ന് താൻ പറയുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അയ്യോ അത് അസാധ്യമല്ല, മാസത്തിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. അപ്പൊ അദ്ദേഹം പറയുന്നു, താങ്കൾ വിവാഹിതനല്ലോ, തനിക്ക് താങ്കൾക്ക് മറ്റൊരു ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ എല്ലാ മാസവും വരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡി എൽ മൂഡി പറഞ്ഞു, അല്ല എനിക്കൊരു സൺഡേ സ്കൂൾ ഉണ്ട്, എല്ലാ ഞായറാഴ്ചയും എനിക്ക് സൺഡേ സ്കൂൾ നടത്തണം, അതുകൊണ്ട് എനിക്ക് എല്ലാ ആഴ്ചയിലും ആ സൺഡേ സ്കൂൾ നടത്തുവാനായിട്ട് എന്റെ നാട്ടിലേക്ക് വരണം. അപ്പോൾ ആ തുകൽ വ്യാപാരി ചിരിച്ചു, അയ്യോ താങ്കൾ എന്താണ് ഈ പറയുന്നത്, ഒരു സൺഡേ സ്കൂളിനു വേണ്ടി എല്ലാ മാസവും എല്ലാ മാസത്തിലും എല്ലാ ആഴ്ചയിലും വരികയെന്നോ? നോ, അത് സാധ്യമല്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഡീൽ മൂഡി പറഞ്ഞു, ഇല്ല എനിക്ക് എന്റെ സൺഡേ സ്കൂൾ വളരെ പ്രാധാന്യമാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് അതിനാണ് എനിക്ക് ഒന്നാം സ്ഥാനം, അതെനിക്ക് നോ പറയുവാൻ, അതിനോട് വിട പറയുവാൻ എനിക്ക് കഴിയുകയില്ല. അപ്പോൾ തുകൽ വ്യാപാരി, എങ്കിൽ ഓക്കെ, താങ്കളെ എനിക്ക് ആവശ്യമുണ്ട്, ഒരു കാര്യം ചെയ്യുക, മാസത്തിൽ ഒരിക്കൽ താങ്കൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് വരുവാനുള്ള ടിക്കറ്റ് തരാം, ബാക്കി എല്ലാ ദിവസവും വരുമ്പം താങ്കൾക്ക് താങ്കളുടേതായ സ്വന്തം ചെലവിൽ താങ്കൾക്ക് യാത്ര ചെയ്യാമെന്ന് പറയുകയാണ്. ഇത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, യെസ് ഞാൻ അതിന് തയ്യാറാണ്. ഡി എൽ മൂഡി ഓക്കെ പറഞ്ഞു. താൻ മടങ്ങി വരുമ്പോൾ തന്റെ സഹോദരനോട്, ലൂതറിനോട്, തന്റെ സഹോദരൻ ലൂതർ എന്ന് പറയുന്ന വ്യക്തിയോട് താൻ ഇത് പങ്കിട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ വളരെ മടയത്തരമാണ്, കാരണം അതിനേക്കാൾ നല്ലത് താങ്കൾ ഇപ്പോൾ ചെയ്ത ജോലി ചെയ്യുന്നതാണ്, കാരണം ബെനിഫിറ്റ് ഉണ്ടാകാൻ സാധ്യതയില്ല, ഉണ്ടാകുകയില്ല, നഷ്ടമേ ഉണ്ടാകുകയുള്ളൂ എല്ലാ ആഴ്ചയിലും വന്നു പോയാൽ. പക്ഷേ മൂഡി പറഞ്ഞു, ഇല്ല ഞാൻ യെസ് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ആഴ്ചയിലും വരുവാൻ ഡി എൽ മൂഡി തയ്യാറായി. ഒരിക്കൽ താൻ യാത്ര ചെയ്യുമ്പോൾ, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടുത്തിരുന്ന ഒരു വ്യക്തിയുമായി താൻ സംസാരിക്കുന്നു, തന്റെ ഒരു സ്നേഹിതനുമായി പങ്കിടുമ്പോൾ കേണൽ, നേരത്തെ റെയിൽവേയിൽ നിന്ന് റിട്ടയർഡ് ആയ കേണൽ ഹാമർ എന്ന് പറയുന്ന വ്യക്തിയുമായി താൻ സംഭാഷിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ താൻ പറയുകയാണ്, ഓക്കെ മൂഡി, താങ്കൾ എല്ലാ ആഴ്ചയിലും സൺഡേ സ്കൂളിനായി വരുന്നുമല്ലേ, ഞാൻ താങ്കൾക്കൊരു ഫ്രീ പാസ് റെഡിയാക്കി തരാം. അങ്ങനെ അദ്ദേഹം, ആ കേണൽ, ആ റിട്ടയർഡ് റെയിൽവേ ഉദ്യോഗസ്ഥൻ ഡി എൽ മൂഡിക്ക് വേണ്ടി ഒരു ഫ്രീ പാസ് ചെയ്തു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നീട് താൻ ഫ്രീ ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്.
മുന്നിട്ടുള്ള തന്റെ ജീവിതത്തിലെ ഓരോ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യാപാരവുമായി ബന്ധപ്പെട്ട് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും താൻ വരുന്നു സൺഡേ സ്കൂളിൽ നടക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് തന്റെ മുന്നിൽ ഒരു ഓപ്ഷൻ വരികയാണ് എന്നാൽ അതിന്റെ നടുവിൽ താൻ സൺഡേ സ്കൂൾ മാറ്റി വെക്കുക അല്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ ദൈവവേലയുമായ ദൈവമായിട്ടുള്ള ഭാര്യത്തെ മാറ്റി വെച്ചിട്ട് തന്റെ പ്രൊഫഷനെ മാത്രം നോക്കുകയല്ല അതിനേക്കാൾ ഉപരിയായി അത് ഓക്കെ അതിന്റെ കൂടെ അല്ല അതിനേക്കാൾ ഉപരിയായി എനിക്ക് പ്രാധാന്യം ഇതാണെന്ന് പറഞ്ഞ് ഡിയൽ മൂടി ഒക്കെ പറഞ്ഞപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ് അല്ലെങ്കിൽ യേശുവിനെ നന്നായി അറിയാം താൻ അടുത്ത ദിവസം എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ കിണലിനെ കുറിച്ചും എല്ലാം ദൈവത്തിന് നന്നായി അറിയാം എന്താണ് മറുപടി എന്നുള്ളത് ഒരുപക്ഷെ ദൈവം കാത്തിരിക്കുകയായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ വന്നേക്കാം പലപ്പോഴും നമ്മുടെ നോകളാണ് ദൈവപ്രവൃത്തിക്ക് തടസ്സം മറ്റൊന്നുമല്ല നമ്മൾ മറ്റു പലതിനെയുമാണ് ദൈവപ്രവൃത്തിക്ക് തടസ്സം എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ നോകളാണ് പലപ്പോഴും ദൈവപ്രവൃത്തിക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ ജീവിതത്തില് ദൈവം പറയുമ്പോൾ വിശ്വാസത്തോടെ യേസ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞാൽ ദൈവം ചെയ്യുവാനുള്ളത് ദൈവം ചെയ്യും നാം ചെയ്യുവാനുള്ളത് നാം വിശ്വസ്തയോടെ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നു യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് താൻ അറിഞ്ഞിരുന്നു ഞാൻ വേഗത്തിൽ മുന്നോട്ട് വരും അപ്പം ഒന്നാമത്തെ ഈ ഒരു അത്ഭുതത്തിലൂടെ യോഹന്നാൻ പറയുന്ന ഒരു കാര്യം യേശു എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ യേശു നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശുവിന് നന്നായിട്ട് അറിയാം നാം അവന്റെ പക്കൽ ഏൽപ്പിച്ചു കൊടുക്കുകയും വിശ്വാസത്തോടെ മുന്നോട്ട് യാത്ര ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ട ഉത്തരവാദിത്തം നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ ദൈവം നമ്മളിൽ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെ സാഹചര്യങ്ങൾ അനുസരിച്ച് മാറിപ്പോകാതെ സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ജീവിതമല്ല നമ്മുടെ ജീവിതം മറിച്ച് സാഹചര്യങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് യേശു ചെയ്യുവാനുള്ളത് അവൻ ചെയ്തിരിക്കുന്നു അപ്പൊ ഞാനപ്പോ ഒന്ന് ഈ ഒരു അത്ഭുതത്തിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം യേശു എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് യേശുവിനെ നന്നായി രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ 12-ാമത്തെ വാക്യമാണ് എന്നെ ചിന്തിപ്പിച്ചത് 12-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട് ശേഷിച്ച കഷണം ഒന്നും നഷ്ടമാകാതെ ശേഖരിപ്പീൻ എന്ന് പറഞ്ഞു 5 യൗവത്തപ്പത്തിൽ നിന്ന് തിന്ന ശേഷം ശേഷിച്ച കഷണം അവർ ശേഖരിച്ചു 12 കുട്ട നിറച്ചെടുത്തു ഒന്ന് യേശു എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു അത് യോഹന്നാൻ പറഞ്ഞു രണ്ടാമത്തെ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം ശേഷിപ്പിന് വില കൊടുക്കുന്ന ഒരു യേശുവാണ് നമ്മുടെ ദൈവം നമ്മുടെ യേശു ഈ ഒരു ലോകം നമ്മൾ ഞാൻ ഉൾപ്പെടെയുള്ള സമൂഹം ശേഷിപ്പുകൾക്ക് വില കൊടുക്കാറില്ല ഇപ്പോൾ ആവശ്യമുള്ളതിനെയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ശേഷിച്ചതിനെ നാം വില കൊടുക്കാറില്ല ശിഷ്യന്മാർ വിളമ്പി ഭക്ഷണം കഴിച്ചു എല്ലാവരും തൃപ്തരായി ഇനി ശേഷിച്ച അപ്പക്കഷണങ്ങൾക്ക് വിലയില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ഭക്ഷിച്ച് എല്ലാവരും തൃപ്തരായി പോയില്ല പക്ഷെ യേശു അവരെ നോക്കിയിട്ട് പറയുകയാണ് ശേഷിച്ച അപ്പക്കഷണങ്ങളിൽ ഒന്നുപോലും പാഴാക്കി കളയാൻ പാടില്ല അവയെല്ലാം ശേഖരിക്കുക അവ ശേഖരിച്ച് അപ്പൊ ശേഷിപ്പിന് വില കൊടുക്കുന്ന ഒരു യേശുവിനെ നമ്മൾ അവിടെ കാണുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ ശേഷിപ്പുകൾക്ക് പലപ്പോഴും വില നമ്മൾ കൊടുക്കാറില്ല കഴിഞ്ഞു പോയ പലതിനും അവരെ കൊണ്ട് ഇനി പ്രയോജനമില്ല പ്രയോജനമുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നമ്മൾ പ്രയോജനപ്പെടുത്തിയവരാണ് പക്ഷേ ആ പ്രയോജനത്തിന്റെ അവസ്ഥ കഴിഞ്ഞു ഇന്ന് അദ്ദേഹത്തെ കൊണ്ട് അവരെ കുറിച്ച് പ്രയോജനമില്ലാതെ വരുമ്പോൾ പ്രയോജനമുള്ള മറ്റൊന്നിനെ തേടി നമ്മൾ പോകുകയാണ് ശേഷിച്ചതിനെ നമുക്ക് ഇഷ്ടമില്ല നമുക്ക് താല്പര്യമില്ല അവരോട് ഒരു ഹായ് മാത്രം പറഞ്ഞ് നമ്മൾ ഇപ്പോൾ പ്രാധാന്യമുള്ള ഇപ്പോൾ സഹായിക്കുവാൻ കഴിയുന്ന ഇപ്പോൾ വിലയുള്ള ഒന്നിനു വേണ്ടി പോവുകയാണ് ശേഷിച്ചതിനെ നമ്മൾ മാറ്റിയിടുകയാണ് തള്ളിയിടുകയാണ് അത് വ്യക്തികളാണെങ്കിലും അത് സ്ഥാപനങ്ങളാണെങ്കിലും അത് സാധനങ്ങളാണെങ്കിലും ശേഷിച്ചതിനെ നമ്മൾ മാറ്റിയിടുകയാണ് സാധനങ്ങളെയും എല്ലാം മാറ്റിയിടുക അത് ഒഴിവാക്കിയെങ്കിലും മറിച്ച് വ്യക്തികളുടെ ജീവ കാര്യം എടുക്കുമ്പോൾ പോലും ഒരു കാലത്ത് നമുക്ക് പ്രയോജനമുള്ളവരെങ്കിലും ഇന്നിന്റെ അവസ്ഥകളിൽ പ്രയോജനം അവരെക്കാൾ മറ്റൊന്നാണെങ്കിൽ ഇത്രയും നാളും നമ്മളെ സഹായിച്ചവരെയും ഹെൽപ്പ് ചെയ്തവരെയെല്ലാം ശേഷിപ്പുകളായി മാറ്റി നിർത്തിയിട്ട് മറ്റൊന്നിലേക്ക് പോകുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ യേശു പറയുകയാണ് ശേഷിച്ചത് ഒന്നുപോലും നഷ്ടമാകാതെ ശേഖരിക്കും അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു ശേഷിപ്പെന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും പ്രയോജനശൂന്യമെന്ന് കഴിഞ്ഞുപോയതെന്ന് ഇന്നലെ പ്രയോജനമുണ്ടായിരുന്നു ഓ ഇന്ന് നഷ്ടപ്പെട്ടതാണെന്ന് അല്ലെങ്കിൽ ഇന്ന് വലിയ പ്രയോജനം അവിടെ ഇങ്ങനെ കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു പോ എന്ന് പറയുന്ന ഒരു സാഹചര്യം മാത്രമാണ് നമ്മളെങ്കിൽ
എന്ന് ലോകം മുഴുവൻ പറഞ്ഞാലും ആ ശേഷിപ്പിനും ശരിയായ തക്കതായ ഒരുപോലുള്ള വില കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാനൊരു ശേഷിപ്പാണെന്ന്, അല്ലെങ്കിൽ ഞാൻ പലരെയും ഭക്ഷണം കഴിച്ചിട്ട് മിച്ചം വന്ന ഒന്നാണ്, ഇന്ന് എന്നെ ആർക്കും പ്രയോജനമില്ല, ചവിട്ടിക്കയ എന്ന് ചിന്തിക്കുന്ന ജീവിത അനുഭവമാണ് എന്റേതെന്ന് തോന്നുന്നെങ്കിൽ ഓർക്കുക, മനുഷ്യൻ ഒരുപക്ഷെ ശേഷിപ്പിന് വില കൊടുക്കത്തില്ലായിരിക്കും. മനുഷ്യൻ ഒരുപക്ഷെ ശേഷിപ്പിനെ തള്ളിക്കളഞ്ഞേക്കാം, മനുഷ്യൻ ഒരുപക്ഷെ ശേഷിപ്പിനെ ചവിട്ടിയേക്കാം, പക്ഷേ ശേഷിപ്പിന് വില കൊടുക്കുന്ന ഒരു യേശുവിനെയാണ് നമ്മൾ സേവിക്കുന്നത്. ഇത് യോഹന്നാൻ ഇവിടെ പറയുകയാണ്. ഞാൻ എൻ്റെ ഈ പ്രഭാഷണത്തെ, എൻ്റെ ചിന്തയെ ഇവിടെ വിരാമം ഇടുവാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ ഒരു അത്ഭുതം വെളിപ്പെടുത്തുമ്പോൾ അത്ഭുതത്തിനേക്കാൾ അപ്പുറമായി യേശുവിന്റെ രണ്ടു വലിയ സ്വഭാവ ഗുണത്തെ, അല്ലെങ്കിൽ ഒരു രണ്ടു വലിയ നന്മയെ, അല്ലെങ്കിൽ രണ്ടു വലിയ യേശു ക്രിസ്തുവിന്റെ മഹത്വത്തെ പ്രഖ്യാപിക്കുകയാണ്. ഒന്ന്, യേശുവിന് നന്നായി അറിയാം താൻ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന്. രണ്ട്, ശേഷിപ്പിന് വില കൊടുക്കുന്ന ഒരുവനാണ് എന്റെ ദൈവം, എന്റെ യേശു. രാത്രി എന്നെ കേട്ട സ്നേഹിതരെ, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്ന നമുക്ക് ആർക്കും അറിയില്ല, ദൈവത്തിന് നന്നായി അറിയാം. നമുക്ക് ധൈര്യത്തോടെ ഇരിക്കുക, വിശ്വാസത്തോടെ മുന്നേറാം, പ്രതിസന്ധികളെ ചവിട്ടി മുന്നോട്ട് പോകാം, പ്രതിസന്ധികളെ വാഹനമാക്കാം, പ്രതിസന്ധികളെ വഴിയാക്കാം. ശേഷിപ്പെന്ന് തോന്നിയാലും ദൈവം മുൻപാകെ നന്ദി അർപ്പിച്ചുകൊണ്ട് ശേഷിപ്പിന് വില കൊടുക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറഞ്ഞ് ധൈര്യത്തോടെ വിശ്വാസത്തിൽ ഉറച്ച് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിക്കാം. ഈ രാത്രിയിൽ എന്നെ ശ്രവിച്ച എല്ലാ സ്നേഹിതർക്കും, എല്ലാ സഹോദരങ്ങൾക്കും, എല്ലാ വ്യക്തികൾക്കും വിശ്വാസത്തോടെ മുന്നേറാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞുകൊണ്ട്, താഴ്മയായി അടിയനെയും ഓർത്ത് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ അവസരം നൽകിയ കരിങ്ങാച്ചിറ സഭയോടും ദൈവദാസനോടും സാറിനോടും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും